നമസ്കാരം. കേരളത്തെ നടുക്കി ട്രെയിനിൽ തീക്കളി. യാത്രികരെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച അക്രമി. രക്ഷപ്പെടാൻ പുറത്തേക്കു ചാടിയ മൂന്ന് പേരുടെ ജീവനാണ് നഷ്ടമായത്. അതിലൊരു പിഞ്ചു കുഞ്ഞും. 9 പേർക്ക് പൊള്ളലേറ്റതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. വ്യക്തിവൈരാഗ്യമോ വാക്കുതർക്കമോ ഒന്നുമില്ല. ഒരു പ്രകോപനവുമില്ലാതെയാണ് ആക്രമണമുണ്ടായത്. അത് നടുക്കുന്നതുമാണ്. നിരപരാധികളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം എന്തിൻ്റെ സൂചനയാണ്? അപ്രതീക്ഷിതമായ ആക്രമണത്തിൻ്റെ ലക്ഷ്യമെന്താണ്? തീക്കളിക്കു പിന്നിൽ അട്ടിമറി നീക്കമോ? ഈ ചോദ്യങ്ങളാണ് കേരളം ഇന്ന് ചോദിക്കുന്നത്. അതിന് ഉത്തരം നൽകേണ്ടത് അന്വേഷണ സംവിധാനങ്ങളാണ്. അന്വേഷണം ഏത് നിലയിൽ പുരോഗമിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് ചില വിവരങ്ങൾ നൽകുന്നുണ്ട്. പ്രതിയെക്കുറിച്ചുള്ള സൂചനകളും വരുന്നുണ്ട്. എന്തായാലും ഇന്നലെ രാത്രി നടന്ന വളരെ ദുരൂഹവും ഏറ്റവും വലിയ ആശങ്കയുണ്ടാക്കുന്നതുമായ ഒരു സംഭവത്തെക്കുറിച്ചുള്ള ആശങ്ക നിലനിൽക്കുന്ന മണിക്കൂറുകളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേർന്ന് ഈ ചർച്ചയിൽ ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായ ലതീഷ്, ഒപ്പം മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ സക്രിയ ജോർജ്, മാതൃഭൂമിയുടെ പ്രതിനിധി സി കെ വിജയൻ, ഓൾ കേരള റെയിൽവേ യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പോൾ മാൻവട്ടം എന്നിവർ വിശദമായ ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരും.